എല്ലാ കൂട്ടുകാർക്കും ആഹന കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുഞ്ഞുമത്തി പുളിമുളക് ഇട്ടത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കറിയാണിത്. അപ്പം ഞാനിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനുവേണ്ടി ഞാൻ മൺചട്ടിയിലാണ് ഞാനിതുണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സ്വാദാണ് ഇതിന്. ഇതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായി മുറിച്ചതും ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളക് ഉണങ്ങിയതാണത്. പിന്നെ ഒരിക്കലും മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്കാ വലുപ്പത്തിൽ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ആദ്യം സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഒന്ന് വാടി തുടങ്ങുന്ന ടൈമിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതിന് ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ സവാളയും തക്കാളിയും ഒക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരണം. എങ്കിലേ നമുക്ക് ഇത് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് അനുഭവപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇത് അതിന് ശേഷം ഞാനിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. നമുക്കറിയാം, നമ്മൾ സ്ഥിരം കറി ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം. അപ്പോൾ ഇത് വേവേണ്ട ടൈമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതൊന്ന് അടച്ച് ഒരു നാല് മിനിറ്റോളം നമുക്ക് അടച്ച് വെച്ച് എടുക്കുമ്പം തന്നെ ഇതൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. തക്കാളിയും സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറും കിട്ടും. ഈ കറിക്കൊക്കെ മീൻ കറിക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി തീ ഒന്ന് നന്നായി ഒന്ന് കുറച്ച് വെക്കണം. ഇനി അതിലേക്ക് മസാലകൾ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കുമ്പോൾ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ മത്തിയൊക്കെ പുളിമുളക് ഇടുമ്പോഴൊക്കെ ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്ന നല്ല എണ്ണയാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇത്തിരി മുളക് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ ഒപ്പം കാന്താരിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. ഈ മസാലകളൊക്കെ നന്നായി മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലകൾ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ പുതിർത്തി വച്ചിരിക്കുന്ന പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിവെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഇതിലേക്ക് ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ ആ വെള്ളം നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. എനിക്കൊരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ ഉപ്പ് നോക്കണം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളമൊഴിച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം. നല്ല പോലെ തള വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ നല്ലപോലെ തള വന്നതിന് ശേഷം ഞാൻ മീനിട്ട് കൊടുക്കുകയാണ്. മീനിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഇത് ഇളക്കി കൊടുക്കേണ്ട. അപ്പം നമുക്ക് ചട്ടി കയ്യിൽ വെച്ച് തന്നെ ചുറ്റിച്ചെടുക്കാൻ പറ്റുമല്ലോ. ആ രീതി നമുക്ക് എടുത്താൽ മതി. എൻ്റെ മീനിട്ടതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് വെള്ളമൊക്കെ കുറുകി വരുന്ന വിധത്തിലാക്കണം. അപ്പോൾ നമുക്ക് തീയൊക്കെ ഇതൊന്ന് തിള വന്നതിന് ശേഷം തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സിമ്മിൽ കൊണ്ടുവന്ന് വെച്ച് ഇതൊന്ന് വെള്ളം ഒന്ന് വറ്റുന്ന വിധത്തിൽ നമുക്ക് ഈ കറിയൊന്ന് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയ കറിയാണിത്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരും ഫ്രണ്ട്സുമായിട്ടും
ഫാമിലീസുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും.